ഹായ് ഹലോ നമസ്കാരം മറ്റന്നേരെ വണക്കം. പോയ സെയിം സ്ഥലത്തിലാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ദിവസം ഇവരെ കൊണ്ടുപോകാണ്ട് ഇവിടെ വന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു. ഞാൻ വ്ലോഗ് ഇട്ടായിരുന്നു. അപ്പൊ അത് ആ സ്ഥലത്ത് വരണം എന്നും പറഞ്ഞ് സിയെ ഒരുപാട് കാണുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, ആ സ്ഥലം മറ്റൊന്നുമല്ല, ക്വാലി റെസ്റ്റോറന്റ്. ക്വാലി റെസ്റ്റോറന്റ് ആലുവയിൽ ക്വാലി എന്നല്ലേ പറയുന്നത്. ഇട്ടിട്ടുണ്ടല്ലേ. നല്ല ആംബിയൻസും നല്ല അഡാറ് വ്യൂ ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. ഈ താഴത്തെ ഫ്ലോറും ഉണ്ട്, അതുപോലെ തന്നെ മുകളിലത്തെ ഫ്ലോറും. അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ലേക്കൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. നമ്മളെന്തായാലും മുകളിലത്തെ ഫ്ലോറിൽ ഇരിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയിരുന്നു. അവിടെ തന്നെയാണ് ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇരുന്നത്. അപ്പൊ ഞാൻ ഇവരെയും കൊണ്ട് ഇവിടെ വന്നത് ഈ ഐറ്റം കഴിപ്പിക്കാനാണ്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്, നമ്മുടെ ജെല്ലിക്കട്ട് മന്തി. ഇത് ഒരുപാട് വീഡിയോസിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നൊരു സാധനമാണ്. അന്ന് എനിക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് നിങ്ങൾ ഇത് കണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് ആഗ്രഹിച്ചു വന്ന ഐറ്റം സാധനം. ഓക്കെ, അനു സാലഡ് കൊള്ളാം. എന്തായാലും നല്ല സാലഡ് അല്ലേ. അല്ലേ, നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ജെല്ലിക്കെട്ട് മന്തി. അത് മെയിനായിട്ട് ഒരു പെപ്പർ സ്പൈസിയാണ്, ഒരു പെപ്പറിൻ്റെ ഒരു ഫ്ലേവറാണ് അത് കൂടുതലും നിൽക്കുന്നത്. പിന്നെ അതിലാ മസാല നല്ല രസമാണ്. നല്ല പറ്റിയിരിക്കുന്ന മസാല നമുക്കിങ്ങനെ എടുത്ത റൈസിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കഴിക്കേണ്ട രീതിയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് മസാല ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുക്കണം. നല്ല മസാലയാണ്, അതിങ്ങനെ ഇടണം. പിന്നെ മിക്സ് ചെയ്യണം, കുറച്ച് വെജിറ്റബിൾസ് എടുത്തതിൻ്റെ കൂടെ ഇടുക. കുറച്ച് മയണൈസ് ഇങ്ങനെ എടുത്ത് കുഴയ്ക്കുക. കുഴച്ചിട്ട് ഇവിടെ നിന്ന് ഒരു ചിക്കൻ പീസ്, ഇത് പീസും കൂടെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെച്ച് സത്യം പറയാലും ഞാനിത് എന്തോന്നാ കഴിച്ചോണ്ടിരുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആക്ച്വലി അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്കിത് എനിക്ക് ചേട്ടപ്പോഴും പറയും, എനിക്ക് ഫുഡ് കഴിക്കാൻ അറിയത്തില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നു. പക്ഷെ അത് നല്ല അങ്ങനെ ആ മിക്സിങ് ആയപ്പോൾ നല്ല ടേസ്റ്റ് ആണ്. വേണമായിരിക്കും അടുത്ത ഐറ്റം വന്നിരിക്കാനും കഴിച്ച് പാൽക്കപ്പയും ചിക്കൻ പെട്ടോ. പിന്നെ സീക്കുട്ടിക്ക് ചെറിയൊരു നൂഡിൽസ്. ഞങ്ങൾക്ക് ബീഫിനേക്കാളും ചിക്കനാണ് താല്പര്യം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ചിക്കൻ പെരട്ട് വാങ്ങിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബീഫ് റിബ്സ് ഇതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട് ഈ പാൽക്കപ്പയുടെ കൂടെ. അങ്ങനെ അവരൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പാൽക്കപ്പ കഴിക്കുന്നത്. കൽക്കപ്പ നമ്മൾ കഴിച്ചിട്ടില്ല, കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇപ്പം ചടങ്ങുകളിലും ട്രെൻഡിങ് ആയിട്ടൊക്കെ വന്ന ഇതുകൊണ്ട് നമ്മൾ കേട്ടു വന്നു. അയ്യോ, ചിക്കൻ ചിക്കൻ വരട്ടിയതാണ് ഇട്ടേക്കുന്നത്. കൊള്ളാം. വീണ്ടും തെളിഞ്ഞില്ലേ, വീണ്ടും തെളിഞ്ഞില്ലേ. ഞാൻ കഴിക്കുന്നതിനേക്കാൾ ചേട്ടൻ തരുന്നതാണ്, ചേട്ടൻ തരുന്നതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് ടേസ്റ്റ് കൊടുക്കുന്ന എനിക്കറിയാം. സ്നേഹം കൂടെ കുഴച്ചാണല്ലോ തരുന്നത്, അതുകൊണ്ടായിരിക്കും. ഓ, പറ പാതിരാത്രി പോണല്ലേ. അതെ അതെ, നെയ്യ് നമ്മൾ വന്നിട്ട് അയ്യോ ഇത് റിസോർട്ട് രീതിയിൽ കാണാൻ നോക്കിയാലേ. അത് റിസോർട്ട് അല്ലേ സിയ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഫുഡും റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസും ഒക്കെ കൊള്ളാം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു വ്ലോഗ് എടുത്തതാണ്. അതിൻ്റെ കഴിച്ചതിൻ്റെ ബില്ലാണിത്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം.